അപ്പോൾ നമുക്ക് പയ്യെ ബാൽക്കണിൽ ഇട്ടിറങ്ങാം. ഇവിടെ ഒരു വാഴയുണ്ട്, അത് ഇങ്ങനെ ചെട്ടിക്കകത്ത് നമ്മൾ നട്ട് വെച്ചേക്കുവാണ്. ഇപ്പം ഭയങ്കര സമ്മറായതുകൊണ്ട് ഇലയൊക്കെ ഇച്ചിരി കരിഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് ഓക്കെ വരും. പിന്നെ ഇതാ, ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് തക്കാളിയാണേ. തക്കാളിക്ക് പൂട്ടിട്ടില്ല, ഇത്രയും വലുതായിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഞാനൊരു പരീക്ഷണാർത്ഥം ചെയ്തൊരു സാധനമാണിത്. ഇത് കണ്ട, ഇതെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളി കണ്ട, വെളുത്തുള്ളി ഞാൻ 3 ദിവസം വെള്ളത്തിലിട്ട് മുള വന്നതിന് ശേഷം ഇവിടെ കൊണ്ട് കുത്തി വെച്ചിട്ട് ഉണ്ടായതാണ്. ഞാൻ ഒരെണ്ണം പരീക്ഷണാർത്ഥം ആദ്യം ചെയ്തു, അത്യന്ന് വെളുത്തുള്ളി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ചെയ്തതാണിത്. ഇതിന് ഇലയൊക്കെ നന്നായിട്ട് കരിഞ്ഞ് ഉണങ്ങി കഴിയുമ്പോഴാണ് അത് എടുക്കാൻ പറ്റണേ. പിന്നെ എനിക്ക് വേറെ വെറൈറ്റി ആയിട്ടുള്ള സാധനം കാണിച്ചു തരാം. ഇതെന്താന്ന് മനസ്സിലായോ? നമുക്ക് പൂവണ്ട ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? കണ്ടോ, ഇത് കടുകാണ് കേട്ടോ, നമ്മുടെ കറിക്കകത്തിടുന്ന കടുകാണ്. അത് കുറച്ച് ഉണ്ടാവുന്നൊന്നും ഉറപ്പില്ലായിരുന്നു, വെറുതെ നമ്മൾ പാകി നോക്കിയതാണ്. പക്ഷെ ഇതുണ്ടോ, പൂവുണ്ടായിട്ട് അത് ഇതവിടെ ഇവിടെ കാണുന്നുണ്ട്. കാണാമെന്നുണ്ടോ നിങ്ങൾ? കാടുകൾ ഇവിടെ ഉണ്ട്. ഇതാ ഇതിലൊക്കെ ചെറു ചെറുത് കുറേ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ? പിന്നെ അതിൻ്റെ അകത്ത് അഞ്ചരാം ഉരുളക്കിഴങ്ങ് നട്ടത്. ഇതുണ്ടോ ഉരുളക്കിഴങ്ങ്? എൻ്റെ തല വന്നേക്കുന്നുണ്ടോ? ഇതാണ് ഉരുളക്കിഴങ്ങിൻ്റെ, എത്ര ആയിട്ടുണ്ട്? ഉരുളക്കിഴങ്ങ് ഏറ്റവും എളുപ്പം കേട്ടോ, ഒറ്റ മാസം മതി, 1 മാസം കൊണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ആയി കിട്ടും. പിന്നെ ഇവിടെ വീണ്ടും തക്കാളിയാണ്. കഴിഞ്ഞ ദിവസം നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കുറച്ചിങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ നമ്മൾ പറമ്പിൽ നടുന്നത് പോലെ അത്ര എന്നാ പറയണേ അത്ര ഉറപ്പൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് ഇച്ചിരി ചെരിഞ്ഞ് മരിഞ്ഞ് പോയിട്ടുണ്ട്. എനിക്ക് ഇച്ചിരി പണിയുണ്ട്, ഇനിയൊരു എന്നാ പറഞ്ഞ ഒരു വടി കൊടുക്കണം ഇച്ചിരി ശക്തി വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് കാന്താരിമുളകാണ്, കാന്താരിമുളകിൻ്റെ തൈയാണ്. കായ്ച്ചിട്ടില്ല, പൂ വയ്യ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് വേറൊരു തക്കാളിയാണ്, അത്തേല് തക്കാളിക്ക് പൂ വന്നിട്ടുണ്ട്. കണിച്ചറി ഞാൻ, ഇതുണ്ട് പൂ വന്നിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു കറ്റാർ വാഴ, പിന്നെ ഉരുളക്കിഴങ്ങ്. ഈ പറഞ്ഞതുപോലെ ഇത് വലുതായതാണ്, പക്ഷെ അത് ഇന്നലത്തെ കാറ്റത്ത് മറിഞ്ഞ് കുറച്ച് പോയിട്ടുണ്ട്. എന്താ ഇത് ഒരു 10-15 ദിവസം കഴിയുമ്പം പറിക്കാവുന്നതാണ് കേട്ടോ, അത്രയും ആയി നിൽക്കുന്നതാണേ. അപ്പോൾ ഞാൻ ഇന്ന് വെളുത്തുള്ളി ഒന്ന് പറിച്ചു നോക്കാൻ പോവാണേ. വെളുത്തുള്ളി ഏകദേശം റെഡി ആയിട്ടുണ്ട്, അതിൻ്റെ ഇലയൊക്കെ കരിഞ്ഞിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇപ്പം വീഡിയോ എടുക്കണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓരോ സാധനങ്ങളുടെയും വിളവെടുക്കുന്ന സമയം ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോ സാധനങ്ങളും എടുക്കുമ്പം സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോ എടുത്തിട്ട് അതെല്ലാം കൂടെ ഒറ്റ വീഡിയോ ആക്കി ഇടുകയാണ് കേട്ടോ. ആക്ച്വലി ഇപ്പോൾ ഉരുളക്കിഴങ്ങാണെങ്കിൽ മഴ പെയ്തപ്പം അതിൻ്റെ തട അത് മറിഞ്ഞുപോയി. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അടിയിൽ എന്തെങ്കിലും കിഴങ്ങ് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം അതിൻ്റെ ടൈം പീരീഡ് കഴിഞ്ഞിട്ടില്ല. എന്നാലും ഞാൻ അതിന്ന് പറിച്ചു നോക്കുക, കാരണം അത് വെച്ചുകൊണ്ടിരുന്നാലും ഇനി അത് മൊത്തം ചീഞ്ഞു പോകാനാണ് സാധ്യത. അതുകൊണ്ട് ഞാൻ അതും കൂടി ഒന്ന് പറിച്ചു നോക്കുക. പിന്നെ തക്കാളി ആയിട്ടില്ല, പക്ഷേ തക്കാളി ഉണ്ടാകുന്നുണ്ട്, കുറേ എണ്ണത്തിലുണ്ടായിട്ടുണ്ട്. തക്കാളി ആയേക്കുന്നത് ഒരു ചെടിയിൽ, ബാക്കി എല്ലാ ചെടിയിലും പൂവായിട്ടേ ഉള്ളൂ. ഞാനത് കാണിച്ചു തരാം. ജസ്റ്റ് തക്കാളി ആയി കിൽക്കുന്നുണ്ടോ, ഇവിടെ ഒന്ന് ഇവിടെ രണ്ട് ഈ പൂവൊക്കെ വിടരാനുള്ളതാണ്. പിന്നെ ഇതാ അതിൻ്റെ താഴത്തേക്ക്, ഇതാ ഇവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ഇതാ ഇത്തേല്, ഇത്തേലൊക്കെ തക്കാളി ഉണ്ടായിരിക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ട്. അപ്പം നമ്മുടെ വെളുത്തുള്ളി ഏകദേശം ഉണങ്ങി നിന്നിട്ടുണ്ട്. മടി അതിൻ്റെ ഇതെടുക്കാൻ പോവാണ് കേട്ടോ. ഞാനൊന്ന് പറിച്ചു നോക്കാൻ പോവാണ്. ഞാൻ മണ്ണൊക്കെ ഒന്ന് മാന്തി നോക്കിയായിരുന്നു, അതിനകത്ത് എന്തോ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളോട് കാണിക്കാമെന്ന് വിചാരിച്ച. ഇതാണ് ഞാൻ ആദ്യം പറിച്ചു നോക്കിയത്. അപ്പോൾ ഇതിൽ ഓരോ ഉണ്ടെന്ന് അറിഞ്ഞത് കൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ എടുത്തിട്ട് കാര്യമില്ലല്ലോ ഉണ്ടായിട്ടില്ലെങ്കിൽ. അത് കണ്ടോ, ചെറിയൊരെണ്ണം ഇതിൻ്റെ അടിയിൽ. ഇത് കുറച്ചടിയിലേക്കാണ് പോയിട്ടുണ്ട്, ഒന്നുമില്ലെന്ന് തോന്നുന്നു.
ഞാൻ പറഞ്ഞില്ലേ വളമൊക്കെ കുറവാണല്ലോ. ആ ഒരെണ്ണം കിട്ടി, വേറെ ഒരെണ്ണം. പിന്നെ ഇത് തയ്യായിരുന്നു, ദാ അതുപോലെ തന്നെ വേറെണ്ണം. ചെറുത് മണ്ണുണ്ട്, ദാ ചെറുതാണ് കേട്ടോ. അതാ ഇവിടെ ഉണ്ട് കേട്ടാ, കണ്ട. മൂന്നെണ്ണമാണ് ഞാൻ ശരിക്കും ഇതിനകത്ത് നട്ടത്. അപ്പുറത്തെ ചട്ടിയിലെ ഒരെണ്ണം വെച്ചായിരുന്നു, അത് പക്ഷേ പോയി, ചീഞ്ഞു പോയായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ഞാനത് കൂടുതൽ ഇതാക്കാൻ പോയില്ല, പിന്നെ നട്ടില്ല. ഒരു മൂന്നെണ്ണം ഇതിനകത്ത് നട്ടതായിരുന്നു. അതാ അവിടെ ഒരെണ്ണം കാണുന്നുണ്ട്, അതാ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇതാ വേറൊരു ചെറുത്, അത് നമ്മൾ ആദ്യം പറിച്ചതാണ്. തീർന്നു, അതാ ആയി ഒരെണ്ണം വലുത് കിട്ടിയിട്ടുണ്ട്. അതാ വരണം, ഇതാ കണ്ട. അതിൽ നിന്ന് വീണ്ടും മുള വരുന്നുണ്ടായിരുന്നേ, കണ്ടോ മുള വീണ്ടും വേറെ വരുന്നുണ്ടായിരുന്നു തോന്നുന്നു. അടിയിലും വേറെ ഇത് വേണമെങ്കിൽ വീണ്ടും നമുക്ക് വേറൊരു ഇതിനകത്ത് വെക്കാമെന്ന് എനിക്ക് തോന്നുന്നു, കാരണം ഇത് കണ്ട് ഇതിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. ഞാനിവിടെ വിളവെടുക്കുക, എന്നെ വിളിക്കുന്നുണ്ട് അകത്തു നിന്ന്. ഭയങ്കര ഹാപ്പി ആയിട്ടോ. നമ്മൾ നട്ടൊരു സാധനം അത് ആദ്യമായിട്ടൊരു പരീക്ഷണാർത്ഥം നട്ടായിരുന്നു, ആ വേറൊരെണ്ണം ഇവ ഇല്ലാന്ന് തോന്നുന്നു. കുറച്ചുകൂടെ അടിയിലേക്ക് ഉണ്ടാവുമെന്ന്, നമുക്കെപ്പോഴും ക്യൂരിയോസിറ്റി ആണല്ലോ, ഇനി ഉണ്ടാവുമോ ഇനി ഉണ്ടാവുമെന്ന്. ഇനിയില്ല, അങ്ങോട്ടില്ല, അവിടെ ഞാൻ നട്ടിട്ടില്ല. ഈ സൈഡിലായിരുന്നു മൂന്നെണ്ണം നിന്നത്, ഇനി ഇല്ലാന്ന് തോന്നുന്നു. എനിവേ ഇതാ ഇത്രയും സംഭവം കിട്ടിയിട്ടുണ്ട്. മൂന്ന് ചുള വെളുത്തുള്ളിയിൽ നിന്ന് ഞാൻ എന്താ ഇത്ര വെളുത്തുള്ളി എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ട് കാണിച്ചു കൊടുക്കട്ടെ. ഇതായതാ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസത്തെ കാറ്റത്തും മഴയത്തും ഇതിങ്ങനെ മൊത്തം ഇതായിപ്പോയി. രണ്ടു ദിവസം ഞാൻ ഇങ്ങനെ പറിക്കാതെ വെച്ചു, എന്തെങ്കിലും നിൽക്കുവാണെങ്കിൽ നിൽക്കട്ടെ എന്ന് വെച്ചു. പക്ഷെ അതിനി ചീഞ്ഞു പോകുള്ളൂ എന്ന് തോന്നുന്നു, അതുകൊണ്ട് ഇത് മൊത്തം വാടിപ്പോയി. ചുമ്മാ തുറന്ന് നോക്കാം, കാരണം ഒന്നുമില്ലാന്ന് തോന്നുന്നു. എൻ്റെ കിഴങ്ങിൽ ഒരു മാസം കഷ്ടി ആവണേ ഉണ്ടായിരുന്നുള്ളു. അയ്യോ, ആ ഒരെണ്ണം ഉണ്ട് കേട്ടാ. എൻ്റെ കഴിഞ്ഞ മണിക്കൂറിന് വെച്ചിട്ട് കുറേ താഴെ പോയിട്ടാണ് ഒരു കുഞ്ഞിത് നല്ല അതിൻ്റെ ചീഞ്ഞത്. അതേ ഉള്ളൂ എന്ന് തോന്നുന്നു. സാധാരണ കഴിഞ്ഞ പ്രാവശ്യം ചെറുതായിരുന്നു ഉണ്ടായത്, പക്ഷെ ഇല്ല കേട്ടോ. മൂന്ന് കുഞ്ഞു കിഴങ്ങ് കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും ഇനി പറിക്കാൻ നിൽക്കുന്ന ഉരുളക്കിഴങ്ങാണ് കേട്ടോ. പിന്നെ അപ്പുറത്തെ ബാൽക്കണിയിലും ഉണ്ട് ഒരു രണ്ട് മൂന്ന് എണ്ണത്തിനകത്ത് നിൽപ്പുണ്ട്. പിന്നെ ഈ ഏറ്റവും ആദ്യം ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് നട്ടിട്ട് ഉരുളക്കിഴങ്ങ് കിട്ടിയത് ഞാൻ നിങ്ങൾക്ക് ഇത് കഴിയുമ്പോഴത്തേക്കും ഫോട്ടോ ഇട്ടേക്കാം. അത് കഴിഞ്ഞ പ്രാവശ്യം എടുത്തതാണ്, ആദ്യമായിട്ട് ഉരുളക്കിഴങ്ങ് നട്ടുണ്ടായതാണ്. ഇത്രയാണ് തൽക്കാലം എൻ്റെ പച്ചക്കറി തോട്ടത്തിലുണ്ടായത്. പിന്നെ കടുക് ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നോ. ആ കടുക് ആണെങ്കിൽ ഞങ്ങൾ ഒരാഴ്ചത്തേക്ക് ഒരു ടൂറ് പോയായിരുന്നേ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണങ്ങി അതിനകത്ത് കടുക് കുറച്ച് പൊട്ടിപ്പോയി. അപ്പം ഇവിടെ ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചിയാണെങ്കിൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതിനകത്ത് നിന്നൊരു 10-12 കടുക് നല്ലത് കിട്ടി, ബാക്കി ചെറുതൊക്കെ ചിലതുണ്ടായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പക്ഷെ കടുക് കിട്ടിയായിരുന്നു. അന്ന് ഞാൻ കാണിച്ചതിന് അത് കടുക് നിൽക്കുന്നത് നിങ്ങൾ കണ്ടല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. താങ്ക് യു ഓൾ.